الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن ربي يبسط الرزق لمن يشاء من عباده ويقدر له وما أنفقتم من شيء فهو يخلفه وهو خير الرازقين فقال نبينا وحبيبنا وسيدنا محمد صلى الله عليه وسلم أنت صدق وأنت شحيح صحيح شحيح تخشى الفقر وتأمل الغنى ولا تمهل حتى إذا بلغت الحلقوم قلت لفلان كذا ولفلان كذا وقد كان لفلان അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു റബ്ബുൽ ആലമീനെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ഞാൻ എന്നോടും നിങ്ങളെവരോടും വസീയത്ത് ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും നാഥനായ റബ്ബിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഈ നിമിഷം വരെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. മഗ്ഫിറത്തും റഹമത്തും നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യ സന്താനങ്ങൾ ഉൾപ്പെടെ അവർ ലോകത്തിൻ്റെ എവിടെയെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നു അവരുടെ എല്ലാവരുടെയും കബറിടങ്ങളെ അള്ളാഹു സ്വർഗത്തിൻ്റെ ആരാമങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ളതും വേണ്ടപ്പെട്ടവരുമായി രോഗികളായി വിവിധ രൂപത്തിലുള്ള കഷ്ടതകളിൽ, പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആരെല്ലാമുണ്ടോ അവർക്കെല്ലാവർക്കും അള്ളാഹു ശാന്തിയും ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീകളെ, സഹോദരങ്ങളെ, ഈ ആഴ്ച ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം കാര്യമായി കുറച്ച് ചർച്ച ചെയ്യപ്പെട്ട് പിന്നെ ഒന്ന് മന്ദീഭവിച്ച വിശുദ്ധ ഇസ്ലാമിൻ്റെ ശരിയാത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വീണ്ടും തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. അതായത് ഞാനും നിങ്ങളും നമസ്കരിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ പള്ളി, ഇതുപോലെ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നമസ്കാരത്തിനായും വിശുദ്ധ ദീനിൻ്റെ പുണ്യമായ സേവന പ്രവർത്തനങ്ങൾക്കുമായി സമർപ്പിതമായിട്ടുള്ള ഭൂമിയും സ്വത്തും അനർഹമായ മാർഗത്തിലൂടെ പിടിച്ചടക്കി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ അധികാരികൾ കോപ്പുകൂട്ടി ഇറങ്ങിയിരിക്കുന്ന ചർച്ച കഴിഞ്ഞ ദിവസം കടന്നുപോയി. JPC എന്ന പുതിയൊരു സമിതിയുടെ നേതൃത്വത്തിലായി ഇന്ത്യയുടെ ഭരണകൂടം വഖഫ് സ്വത്തുക്കൾ എങ്ങനെ അവരുടെ നിയന്ത്രണത്തിലേക്ക്, പൂർണ്ണ നിയന്ത്രണത്തിലേക്കാക്കി മുസ്ലിം സമുദായത്തിനെ, അത് വഖഫ് ചെയ്ത ആളുകളെ എങ്ങനെ നോക്കുകുത്തികളാക്കാം എന്നുള്ള പരിശ്രമം തുടങ്ങിയിരിക്കുകയാണ്. അവർ അതിന് പറയുന്ന ന്യായങ്ങളും അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വെക്കുന്ന വിഷയങ്ങളെ കുറിച്ച് കേൾക്കുമ്പോഴാണ് ബഹുരസം. വഖഫിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്നതാണ് അവർ പറയുന്ന ന്യായം. ഇത് കേൾക്കുമ്പോൾ ആമുഖമായി തന്നെ നമുക്ക് തിരിച്ച് പറയാനും ചോദിക്കാനുമുള്ളത്, കോഴിക്കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനുമായി കുറുനരി കൂട്ടം ഒരു ബില്ല് കൊണ്ടുവന്നാൽ അതെങ്ങനെയിരിക്കും എന്നത് പോലെ ഉള്ളൂ. ഇന്നത്തെ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ഉന്നമനത്തിനായി വഖഫ് സംരക്ഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കാണാനും വിശ്വസിക്കാനും അത്രമാത്രമേ കഴിയൂ. കാരണം മുസ്ലിം സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള എന്ത് പ്രവർത്തനമാണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒരെണ്ണം പോലും കാണിക്കാൻ ഉണ്ടാവില്ല. അതാണ് ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം. അതുകൊണ്ട് തന്നെ അവർ വഖഫിന്റെ സംരക്ഷണത്തിനാണ് ഇത് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനേ നമുക്ക് പറ്റൂല. പിന്നെ എന്തായിരിക്കാം അവരുടെ ലക്ഷ്യം? പവിത്രമായ ഫലസ്തീനിന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിന്റെ ചുറ്റുഭാഗത്ത് കഴിയുന്ന പാവങ്ങളായ ഫലസ്തീനികൾ,
പതിറ്റാണ്ടുകളോളം വിയർപ്പൊഴുക്കി രക്തമൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ സ്വത്തിൽ നിന്നും കിടക്കാടവും അല്പം സൗകര്യങ്ങളും എന്തെങ്കിലും ഒരുക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഇസ്രായേലിന്റെ കാപാലികരായ പട്ടാളക്കാര വീടും സ്വത്തിൽ നിന്നും പാവങ്ങളായ ഫലസ്തീനികളെ പിടിച്ചിറക്കി വിടുന്നു. എന്നിട്ട് ആ വീടും പറമ്പും അടുത്തൊരു ജൂതന്നെ എഴുതി കൊടുക്കുന്നു. വിൽപ്പവരന്റെയും ആയുധബലത്തിന്റെയും അധികാരബലത്തിന്റെയും മറപിടിച്ചുകൊണ്ട് ഇന്നലെ വരെ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷയോടുകൂടി താമസം തുടങ്ങിയ വീടും പറമ്പ് പിടിച്ചെടുത്ത് അധികാരത്തിന്റെ മറവിലൂടെ രേഖകൾ ഉണ്ടാക്കി ഒരു ജൂതന്റെ കൈമാറുന്നു. എന്നിട്ടത് ജൂതന്റെ സ്വത്താക്കി മാറ്റുന്നു. എന്നിട്ട് അയാള് പറയാണ്, ഇപ്പോ ഇവർ പുറത്തു പോയി നിന്നിട്ട് പറയാണ് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയുകയാണ്. ഇതേ രൂപം തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് നമ്മൾ കാണുക. കഴിഞ്ഞ യു പി എ ഗവൺമെന്റ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പതിതാവസ്ഥയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ ഏർപ്പെടുത്തി. ജസ്റ്റിസ് രജീന്ദർ സച്ചാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചും അന്വേഷിച്ചും നടത്തിയ പഠനത്തിൽ പറയുന്നത് പ്രകാരം ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ വഖഫിന്റെ സ്വത്ത് മാത്രം 900,000 hectares ഉണ്ട് എന്നാണ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൂസ്വത്തും മറ്റുമുള്ള രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനവും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വത്തുള്ള ഒരു വിഭാഗമാണ്, ഒരു ഡിപ്പാർട്ട്മെന്റാണ് വഖഫ് ബോർഡുകൾ. ആ വഖഫ് ബോർഡുകൾ എന്താണ്, എത്രത്തോളം അതിന് ആസ്തി ഉണ്ട് എന്നതിനെ കുറിച്ചെല്ലാം വിലയിരുത്തി പറയുമ്പോഴും സച്ചാർ പറയുന്ന റിപ്പോർട്ടിനെ അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പിന്നീടുള്ള പഠനങ്ങളിലും ചർച്ചകളിലൂടെ മനസ്സിലാകുന്നത് 900,000 hectares ഭൂമിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒരു വർഷത്തിൽ സമ്പാദ്യമായി ബാക്കിയാക്കാൻ കഴിയുന്നത് കേവലം 200 crore. അതിന്റെ 1/10 പോലും ഇല്ലാത്തവർക്ക് എത്രയോ 1000 crore സമ്പാദിക്കാൻ കഴിയുമ്പോ ഈ 900,000 hectares ഭൂമി മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിനായി നമ്മുടെ മുൻഗാമികളാൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ നിന്നുമുള്ള വരുമാനം ഒരു വർഷം 200 crore പോലും എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉപയോഗം ഏത് രൂപത്തിൽ നടക്കുന്നു എന്നുള്ള ആ പറയുന്നതിന്റെ അക ചുരുക്കം. ഏതുമാകട്ടെ, വഖഫുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ കഴിഞ്ഞയാഴ്ച ബില്ല് കൊണ്ടുവരികയും ഇന്നലെ ഇന്ത്യയുടെ പാർലമെന്റ് ലോക്സഭയിൽ നിന്നും 21 MPs രാജ്യസഭയിൽ നിന്നും 10 or 7 MPs ചേർത്തുകൊണ്ട് ഒരു പുതിയ സമിതി, JPC എന്നൊരു പുതിയ സമിതി ഉണ്ടാക്കിയിട്ട് അവർക്ക് വിട്ടുകൊടുത്തേക്കാണ് നിങ്ങൾ തീരുമാനിക്കുന്ന വഖഫിന്റെ കാര്യം എന്ത് ചെയ്യണമെന്ന്. എന്താണ് വഖഫ്? ചാത്തപ്പൻ എന്ത് മഹ്ഷറ എന്ന് പറയും പോലെയാണ്. യാതൊരു ബന്ധമില്ലാത്ത ഒരുത്തന്റെ അടുത്ത് എടുത്തു കൊടുത്തിട്ട് പറയാ നിങ്ങൾ തീരുമാനിച്ചോളി വഖഫിന്റെ കാര്യം എന്താണ്. എന്താണ് വഖഫ് എന്നതിനെ കുറിച്ച് ABCD അറിയാത്ത കൗമാണ് വഖഫിന്റെ കാര്യം തീരുമാനിക്കാൻ വന്നേക്ക. അതാണ് ലോകത്തെ മാന്യതയുള്ള നിഷ്പക്ഷമതികളായ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്തതും സാധിക്കാത്തതും ഏത് കോടതിയും നിഷ്പക്ഷതയുടെ കണ്ണിലൂടെ നോക്കിയാലും അംഗീകരിച്ചു കൊടുക്കാനും കഴിയാത്ത ഒരു കാര്യം. അപ്പൊ അതിലേക്ക് നമ്മുടെ ഗവൺമെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതുമാകട്ടെ, ആ രൂപത്തിൽ ഒരു നീക്കം നടന്നാൽ അത് വിലപ്പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാം. അത് നടക്കാൻ പോകുന്നല്ല, NRCCI പറഞ്ഞതുപോലെ നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അവർക്ക് 2-3 elections വരുന്നുണ്ട്. ആ ഇലക്ഷന് ലാഭം ഉണ്ടാക്കാൻ വഖഫാണെങ്കിൽ വഖഫ്, രാമക്ഷേത്രം തീർന്നു ഇനിയിപ്പോ വഖഫാണെങ്കിൽ വഖഫ് ഇരുന്നോട്ടെ, ഏതായിരുന്നാലും ഞങ്ങൾക്ക് 4 votes കിട്ടാനുള്ള ഒരു പിടിവള്ളി വേണം, അത്രമാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഒരു വോട്ടിന്റെ ലക്ഷ്യം എന്നതിനപ്പുറം ഈ സമുദായത്തിന്റെ മുൻഗാമികൾ വഖഫ് ചെയ്ത, ഈ ഉമ്മത്തിന്റെ ഉന്നമനത്തിനായി വഖഫ് ചെയ്ത 10,000 hectares ഭൂമിയും സ്വത്തും അന്യാധീനപ്പെടും ഈ നിയമത്തിന്റെ മറവിൽ എന്നത് ഉറപ്പാണ്. എന്തിനായിരിക്കാം അവർ വന്നത്? ഇപ്പൊ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളിൽ എത്രയോ പള്ളികൾ 100 years മുസ്ലിം ഉമ്മത്ത് സുജൂദ് ചെയ്തുകൊണ്ടിരുന്ന, നമസ്കരിച്ചുകൊണ്ടിരുന്ന, ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന എത്രയോ പള്ളികൾ, 800 years ഇബാദത്ത് ചെയ്തിരുന്ന പള്ളികൾ, സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം വന്നതല്ല, അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മത്തുൽ മുസ്ലിം സുജൂദ് ചെയ്തു തുടങ്ങിയ നമസ്കരിച്ചു കൊണ്ടിരുന്ന പള്ളി ഒരു രാത്രി ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു മാറ്റുകയാ. നേരം പുലർന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് ജനങ്ങൾ വരുമ്പോ അവിടെ ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ടം പോലും ഉണ്ടായിരുന്നതിന്റെ അടയാളമില്ലാതെ തരിശാക്കി മാറ്റി, എത്രയോ പള്ളികൾ പൊളിച്ചു മാറ്റി. പറഞ്ഞ ന്യായം, ഈ സർക്കാരിന്റെ കഴിഞ്ഞ കാലത്ത് അവർ നിയമിച്ചൊരു സമിതി, അവർ കൊടുത്ത അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക മജിസ്ട്രേറ്റിന് ഏതൊരു ഭൂമിയും അയാൾക്ക് നിരീക്ഷിച്ചുകൊണ്ട് അയാളുടെ അനുമാനം അനുസരിച്ച് വിലയിരുത്താം. ഇത് വഖഫിൽ പെടുത്തണോ വേണ്ടേ,
എന്നാ ഇന്ത്യയിൽ ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ള പ്രമാണ സംവിധാനം എന്നാ ഉണ്ടായത്? എന്നാ ഈ രൂപത്തിലുള്ള ആധാരമെഴുത്തുണ്ടായത്? അതൊക്കെ നമ്മുടെ നാട്ടിന് സ്വാതന്ത്ര്യം നേടി, സ്വാതന്ത്ര്യം കിട്ടി, ഗവൺമെന്റ് വന്നു, അതിനുശേഷമുള്ള ഒരുപാട് പദ്ധതികൾ കാര്യങ്ങൾക്കൊക്കെ ശേഷമാണ് ഇവിടെ രേഖാമൂലമുള്ള ആധാരവും കാര്യമൊക്കെ ഇന്നത്തെ രൂപത്തിൽ വന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആധാരം എങ്ങനെയായിരുന്നു? അതിനു മുമ്പുള്ളത് എങ്ങനെയായിരുന്നു? രാജഭരണകാലം എങ്ങനെയായിരുന്നു? മുഗളന്മാരുടെ കാലത്ത് എങ്ങനെയായിരുന്നു? ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയേണ്ടതില്ല. അന്നു മുതൽ ഇന്നേ വരെ അതുപോലെ പാരമ്പര്യ സ്വത്തായി വെച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ സ്വത്തുക്കൾ ആർക്കെല്ലാം ഉണ്ട്? അവർക്കൊന്നുമില്ലാത്ത ന്യായങ്ങൾ മുസ്ലിങ്ങളുടെ വിഷയത്തിൽ മാത്രം വരുമ്പോ അതിന്റെ ഉദ്ദേശം, അതിന്റെ ലക്ഷ്യം നാം മനസ്സിലാക്കുന്നിടത്തല്ല എന്നത് ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഏതുമാകട്ടെ, ഈ രൂപത്തിലുള്ള ഈ സ്വത്തുക്കൾ കൈയടക്കിക്കൊണ്ട് ഇങ്ങനെ പുതിയ നിയമത്തിന്റെ മറവിലൂടെ കൈയടക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം, ഇന്ന് കേന്ദ്രതലത്തിൽ സ്വാധീനമുള്ള കോടീശ്വരന്മാർ, രാജ്യം ഭരിക്കുന്ന കോടീശ്വരന്മാർ അവരുടെ അധീനതയിൽ കഴിയുന്ന സ്വത്തിൽ നല്ലൊരളവും വഖഫിന്റെ സ്വത്താണ്. ഇന്ത്യ ഭരിക്കുന്ന അംബാനി, ഇന്ത്യയുടെ യഥാർത്ഥ ഭരണാധികാരി അംബാനി, ആ അംബാനിയുടെ രമ്യഹർമ്മം, ലോകോത്തരമായ കൊട്ടാരം, ആ കൊട്ടാരം ആഞ്ജലീന എന്ന കൊട്ടാരം മുംബൈയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഉമ്മത്തുൽ മുസ്ലിമ. നമ്മുടെ മുൻഗാമികളായ ഏതോ ഒരു മുസ്ലിം പാവങ്ങളായ മുസ്ലിമീങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സമർപ്പിച്ച, വഖഫ് ചെയ്ത ഭൂമിയിലാണ് എന്ന് പറയുമ്പോ അത് വിട്ടുകൊടുക്കാൻ അംബാനിക്ക് തയ്യാറല്ല. അംബാനിക്ക് അത് വിട്ടുകൊടുക്കാൻ കഴിയൂല. അപ്പൊ പിന്നെന്ത് ചെയ്യണം? ഈ അംബാനിമാരെ പോലെയുള്ള കോടീശ്വരന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ വഖഫിന്റെ ഭൂമി നിയമത്തിന്റെ പഴുതിലൂടെ ഇസ്രായേലിന്റെ കാബാലികർ ഫലസ്തീനികളുടെ ഭൂമി പിടിച്ചെടുത്തിട്ട് ജൂതന്മാർക്ക് എഴുതി കൊടുത്തിട്ട് അവരുടെ സ്വത്താണ് എന്ന് പറഞ്ഞ് മാറ്റുന്നത് പോലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ സ്വത്തിനെയും വക മാറ്റിയെടുത്ത് രേഖയുണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടി കൊണ്ടുവരുന്ന ഒരടിസ്ഥാനമില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ബില്ലാണ്. ആ ബില്ലിനെ കുറിച്ച് അതിന്റെ മതമെന്ത്, അതിന്റെ രാഷ്ട്രീയം എന്താ, എന്താണ് ഇവിടെ ലക്ഷ്യമാക്കപ്പെടുന്നത്, ഇത് നടക്കുമോ ഇല്ലയോ, അതൊക്കെ ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം, വഴിയെ ചർച്ച ചെയ്തു വരാം. ഏതായിരുന്നാലും ഈ വഖഫിനെ കുറിച്ച് പറയുമ്പോ എന്താണ് വഖഫ് എന്നതിനെ കുറിച്ച് ചെറിയ തോതിലെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ഇപ്പോ ഈ വിവാദം നടക്കുമ്പോ അവര് പറഞ്ഞത് 1500 വർഷത്തിലധികം പാരമ്പര്യമുള്ള തമിഴ്നാട്ടിലെ തിരുച്ചുന്തുറൈ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു അമ്പലവും പരിസരവും അവിടുത്തെ മുസ്ലിമീങ്ങളുടെ വഖഫ് ബോർഡ് അതിന്റെ അവകാശവാദം ഉന്നയിച്ച് ആദ്യം ഹൈക്കോടതി പോയി, പിന്നെ സുപ്രീം കോടതി പോയി. അതുപോലെ ഒരുപാട് അമ്പലങ്ങൾ മുസ്ലിമീങ്ങൾ അവകാശവാദം പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലും മറ്റും പോയേക്കാണ്. അതുകൊണ്ട് ഈ രൂപത്തിൽ അമിതാധികാരം പ്രയോഗിക്കുന്ന ഒരു ബോർഡായി വഖഫ് ബോർഡ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വഖഫ് ബോർഡിന്റെ അധികാരം എടുത്ത് കളയണം, അവരുടെ റിക്രൂട്ട്മെന്റിന്റെ രീതി എടുത്ത് കളയണം, അവരുടെ അധികാരത്തിന് വികേന്ദ്രീകരിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പുതിയ നിയമമൊക്കെ അവർ കൊണ്ടുവരാൻ പോവുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചയം അതാണ്. കാരണം ഇസ്രായേലിന്റെ ജൂതായിസത്തിനെ പിന്തുടർന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിയർപ്പൊഴുക്കാതെ അധ്വാനിക്കാതെ പാവങ്ങളുടെ വീടും പറമ്പും പിടിച്ചെടുത്ത് അതിനെ സ്വന്തം സ്വത്താക്കി മാറ്റി ഉപയോഗിച്ച ഒരു പാരമ്പര്യ സ്വഭാവത്തിന്റെ ഉടമകളാണ് ഇന്ന് നമ്മുടെ നാട്ടിന്റെ അധികാരത്തിലുള്ളത്. അധ്വാനിച്ച ശീലമൊന്നും അവർക്കില്ല. അവരിന്നലകളിൽ ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നും ഒക്കെ, ഇന്നലകളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹാരപ്പയുടെ മോഹൻജദാരയുടെ സംസ്കാരമൊക്കെ തകർക്കപ്പെട്ടു എന്ന് നമ്മൾ പഠിക്കും. ആരാ തകർത്തതെന്ന് പറയൂല. സാധാരണക്കാരായ പാവങ്ങളായ മനുഷ്യരുടെ നാഗരികതകളെ തകർത്തുകൊണ്ട് ഇവിടുത്തെ ഭൂമിയും സ്വത്തുമെല്ലാം കൈയടക്കി വെച്ചിട്ട് അതെല്ലാം സ്വന്തമാക്കി മാറ്റിയ ഒരു വരേണ്യവർഗം അവരാണ് അധികാരത്തിലുള്ളത്. അവര് നോക്കുമ്പോ അവർക്ക് പരിചയമുള്ളത് നമ്മുടെ മുൻഗാമികൾ ചെയ്തത് ഇങ്ങനെയാ, ഏതെങ്കിലും പാവപ്പെട്ടവന്റെ വീട്ടിൽ ചെല്ലുക, അവന്റെ ഭൂമി നിന്ന് അവനെ പിടിച്ചിറക്കി വിടുക, എന്നിട്ട് സ്വന്തമാക്കി മാറ്റുക, എന്നിട്ട് അതിനൊരു രേഖ ഉണ്ടാക്കുക. ഇതുപോലെ ആയിരിക്കാം ഈ മുസ്ലിങ്ങളുടെ കയ്യിലും കാണുന്ന സ്വത്ത് ഇങ്ങനെ ആയിരിക്കാം എന്നവർ അനുമാനിച്ചിട്ടുണ്ടാവും. കാരണം അവർക്ക് പരിചയം അതല്ലേ ഉള്ളൂ, അവർക്കതേ പരിചയമുള്ളൂ. അവർ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ ആയിരിക്കാം നമ്മളും ഈ കാണുന്ന സ്വത്തെല്ലാം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ 9 ലക്ഷം ഹെക്ടർ ഭൂമിയൊക്കെ എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ വഖഫിന്റെ ബോർഡിന്റെ കീഴിൽ അവകാശവാദം പറയാൻ പറ്റുന്നതായിട്ട് എങ്ങനെയാണ് വന്നു ചേരുക എന്നതായിരിക്കാം അവരുടെ ആലോചന. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഒരു പാരമ്പര്യ ഓർമ്മകളായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ വഖഫ് ചെയ്തവരാര്? ആരാണ് വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? വഖഫ് ചെയ്യുന്നവനാര്? അത്യാവശ്യം ദീനീ ബോധമുള്ള, പടച്ചവനെ പേടിക്കുന്ന, പള്ളിയും പടപ്പാടുമുള്ള യഥാർത്ഥ സത്യവിശ്വാസികളും മാത്രമേ ഉള്ളൂ. അവന്റെ ഏറ്റവും വിലപ്പെട്ട അമൂല്യമായ സ്വത്ത് ദീനിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് പടച്ചവനെ പേടിക്കുന്ന ആളുകളെ ഉള്ളൂ. അവരത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും. ആ മനുഷ്യർ ഒരിക്കലും അനർഹമായി സമ്പാദിക്കുന്നവരല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സമൂഹത്തിൽ ധർമ്മം ചെയ്യുന്നവരായ ആളുകളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയേ. ധർമ്മം ചെയ്യുന്നവരായ ആളുകൾ പിശുക്കന്മാരാണോ അതോ സമ്പത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ആശങ്കയും ആലോചനയും ഒന്നുമില്ലാതെ നടക്കുന്നവരാണോ? ഇന്ന് വരും നാളെ പോകും പണം, അത് ഇന്ന് വരും നാളെ പോകും, അതിനൊരു ഗ്യാരണ്ടി ഇല്ല. അത് വന്നാ വന്നു പോയാ പോയി, രാവിലെ കടവറന്ന് വൈകുന്നേരം
കിട്ടിയില്ല. അൽഹംദുലില്ലാ, അല്ല പടച്ചു നിന്ന് എനിക്ക് ഇത്രേ തരാൻ തീരുമാനിച്ചുള്ളൂ, മതി. എന്നാ വേറൊരു ഭാഗമുണ്ട്, അവൻ അർത്ഥ ഈ ഉപ്പ് വെക്കാത്ത പിരിച്ചെന്ന. അവനെ സംബന്ധിച്ച് അവൻ ആദിയാണ്, അവന് വേവലാദിയാണ്, അവൻ ആർക്കൊന്നും കൊടുക്കത്തുമില്ല. അപ്പൊ വഖഫുല്ലം ചെയ്യോ? അവൻ ചെയ്യത്തില്ല. അപ്പൊ സമ്പത്തിന്റെ വിഷയത്തിൽ അമിതമായ ആദിയും വ്യാധിയും ഒന്നുമില്ലാത്ത നിറഞ്ഞ മനസ്സുള്ള, ഉള്ളതുകൊണ്ട് ധന്യമായ ജീവിതം നയിക്കുന്ന മനസ്സ്, സന്തോഷത്തോടെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്ന ആളുകൾ മാത്രം വഖഫ് ചെയ്യാം. ആ ആളുകളോട് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത് ലാ തസഹ് സ്വലാത്തു ഫീ അർളിൽ മഖ്സൂബ്, ലാ തസഹ് സ്വലാത്തു ഫീ അർളിൽ മഖ്സൂബ്, കവർച്ച ചെയ്യപ്പെട്ട ഭൂമിയിൽ നമസ്കരിച്ചാൽ ആ നമസ്കാരം ശരിയാവുകയില്ല. അനർഹമായി അക്രമത്തിലൂടെ അധാർമികതയിലൂടെ ഒരു മുസ്ലിം എന്തെങ്കിലും സ്വത്ത് കൈകടക്കി കഴിഞ്ഞാൽ അവിടെ നമസ്കരിക്കുന്ന നമസ്കാരം ശരിയാവുകയില്ല എന്ന് മാത്രമല്ല, അതിലൂടെ അവന്റെ ശരീരത്തിലേക്ക് എത്തപ്പെടുന്ന ആഹാരത്തിലൂടെ അവന്റെ രൂപപ്പെടുന്ന ശരീരം അത് നരകത്തിന് മാത്രമാണ് ഏറ്റവും അധികം സാധ്യതയുള്ളത്. കുല്ലു ലഹ്മിൻ ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഹറാമിലൂടെ രൂപപ്പെടുന്ന, ഹറാമിലൂടെ വളരുന്ന ശരീരം അത് നരകത്തിൽ പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അത് നരകത്തിന്റെ അവകാശപ്പെട്ടതാണ്, അത് നരകത്തിലേക്ക് പോകും എന്ന് പഠിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ഇങ്ങനെ സദഖയും സകാത്തും ഒക്കെ കൊടുക്കാൻ മനസ്സുള്ള വിശ്വാസി അത് തീർച്ചയായിട്ടും കൃത്യമായിട്ടും അത് ഫോളോ ചെയ്യും. കാരണം സമ്പത്തിന്റെ വിഷയത്തിൽ എന്താണ് ഇസ്ലാം പഠിപ്പിച്ചതെന്ന് നന്നായി മനസ്സിലാക്കി ചെയ്യുന്നവരാണ് അവർ. അള്ളാഹുവിന്റെ റസൂൽ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ അരുൾ ചെയ്യാൻ ഒരു ചാൺ ഭൂമി ആരെങ്കിലും ഒരാളിലായി ഒരു ചാൺ ഭൂമി ആരെങ്കിലും അനർഹമായ രൂപത്തിലൂടെ കൈയടക്കി കഴിഞ്ഞാൽ, അനർഹമായ രൂപത്തിലൂടെ ഒരു ചാൺ ഭൂമി ആരെങ്കിലും പിടിച്ചടക്കിയാൽ ആ ഭൂമിയുടെ അടിയിലുള്ള 70 ഭൂമികൾ അത് മുഴുവനും അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ചുമരിലേക്ക് വെച്ചു കൊടുക്കും. ആഖിറത്തിൽ വരുമ്പോ, ഖിയാമത്തിൽ വിചാരണയ്ക്ക് വരുമ്പോ വിളിക്കും, അടുത്തേക്ക് വിളിച്ചിട്ട് പറയും, നീ ഇന്ന മനുഷ്യന്റെ, നിന്റെ അയൽക്കാരനായ പാവപ്പെട്ട മനുഷ്യൻ, ചോദിക്കാനും ശബ്ദിക്കാനും കഴിവില്ലാത്ത പാവപ്പെട്ട മനുഷ്യനെ, അവന്റെ കഴിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് കല്ല് മാറ്റിയിട്ടവനല്ലേ, വെട്ടിപ്പിടിച്ചെടുത്തവനല്ലേ, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവനെ കുനിച്ചു നിർത്തിയിട്ട് അവന്റെ ചുമരിലേക്ക്, ആ ഭൂമിയുടെ പാതാളം വരെയുള്ള മണ്ണെടുത്തവന്റെ ചുമരിലേക്ക് വെച്ചു കൊടുക്കും, എന്നിട്ട് ചുമന്നുകൊണ്ട് നിക്കടാ ഹിസാബ് തീരുന്നതുവരെ ഇത് ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാ. ഇത് പഠിപ്പിക്കപ്പെട്ടവരാണ് സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ അനർഹമായ ഒരു നയാക്കാശ്, അനർഹമായ ഒരു നയാക്കാശ്, ഒരു മുതലും ഒരു സമ്പത്തും ഒരാളുടെ കയ്യിൽ നിന്നും യഥാർത്ഥ വിശ്വാസികൾ ഒരിക്കലും തന്നെ അനർഹമായി സമ്പാദിക്കുകയില്ല, അനർഹമായി അവർ കൈയടക്കി വെക്കുകയില്ല. സൂക്ഷ്മതയോടെ മാത്രം കൈകാര്യം ചെയ്യുന്നവരാണ്. ഈ രൂപത്തിൽ കണിശത പാലിച്ചുകൊണ്ട് ഇത്രമാത്രം സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളാണ് സമൂഹത്തിൽ. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ദാനം ചെയ്തവരുടെ കാര്യം എണ്ണിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രൂപത്തിൽ ദീനി ജീവിത സൂക്ഷ്മതയോടെ കൊണ്ടുപോയവരാ, അല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ എങ്ങനെയും വന്നോട്ടെ എന്ന് കരുതി ജീവിച്ചവരല്ല ഈ വഖഫൊന്നും ചെയ്തിട്ടുണ്ടാവുക. കാരണം വലിയ അമൂല്യമായ വിലപ്പെട്ട ഏറ്റവും മുന്തിയത് ഹൃദയഭാഗങ്ങളൊക്കെയാണ് പലരും വഖഫ് ചെയ്തിട്ടുള്ളത്. കോടി കോടി കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വത്ത് സമ്പാദ്യം ദീനിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തവർ, വഖഫ് ചെയ്തവർ, ആ വഖഫ് ചെയ്ത അവരുടെ ഉദ്ദേശവും ലക്ഷ്യവും സംരക്ഷിക്കപ്പെടുക എന്നതിന് പി എസ് സി വഴി റിക്രൂട്ട് ചെയ്ത ആളെ കൊണ്ട് പറ്റൂല. പിന്നെന്താ, ഇത് ഗവൺമെന്റിന് വേണ്ടി കൊടുത്തതല്ല, അവർ വഖഫ് ചെയ്തത് ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ല. കാരണം ഗവൺമെന്റ് പറയുന്നത് പോലെ ചെയ്യാൻ ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ല അവർ വഖഫ് ചെയ്തത്. പിന്നെയോ തന്റെ ആഖിറത്തിന് വേണ്ടി ഒരു മുസ്ലിം, ആ മുസ്ലിം അവൻ വിശ്വസിക്കുന്ന പരലോകം, ആ പരലോകത്ത് മരണാനന്തര കാലത്ത് ഒരു വലിയ സ്വർഗമുണ്ട്, ഒരു സന്തോഷത്തിന്റെ ജന്നത്തുണ്ട്, ഒരു സന്തോഷത്തിന്റെ സ്വർഗമുണ്ട്. ആ സ്വർഗം ആഗ്രഹിക്കുന്നു, അതിനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കി ആഗ്രഹിക്കുന്നു. അവിടേക്ക് എത്താനുള്ള എളുപ്പ വഴികൾ, അതിവേഗം എത്താൻ പറ്റുന്ന വഴികൾ, എന്റെ നമസ്കാരം, നോമ്പ്, ഇബാദത്ത്, അതിന്റെയൊക്കെ കുറവുകൾ, അതിലെ വീഴ്ചകൾ ഒക്കെ അറിയാം. കുറെ കൂടെ എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന വഴിയേത് എന്ന് അന്വേഷിക്കുമ്പോൾ അവന്റെ മുമ്പിൽ തെളിയുന്ന വഴിയാണ് തന്റെ മനസ്സിന് ഏറ്റവും സ്വാധീനമായി മാറിയ സമ്പാദ്യം ദീനിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുക, പടച്ചിറബിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുക. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, പാവങ്ങളായ മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി, യാത്രക്കാർക്ക് വേണ്ടി,
അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി, ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, മുസ്ലിം ഉമ്മത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു മുസ്ലിം ദാനം ചെയ്യുന്ന സ്വത്തിനാണ് വഖഫ് എന്ന് പറയാം. ആ വഖഫ് സർക്കാർ തീരുമാനിക്കുന്നത് പോലെ ചെലവഴിക്കാൻ കഴിയൂല, കാരണം സർക്കാരിന് വേണ്ടി കൊടുത്തതല്ല എന്നത് തന്നെയാണ്. ഇത് ലോകത്തെ എല്ലാ മനുഷ്യാവകാശങ്ങൾ ഉൾഘോഷിക്കുന്ന എല്ലാ ഭരണഘടനയും ലോകം മുഴുവനും അംഗീകരിച്ച കാര്യമാണ്. മതത്തിന്റെ നിയമങ്ങൾ, വിശുദ്ധ വേദങ്ങളുടെ നിയമങ്ങൾ, ആ നിയമങ്ങൾ, സൃഷ്ടാവിന്റെ നിയമങ്ങൾ, അത് അലംഘനീയമാണ്, അത് സമ്പൂർണമാണ്. മനുഷ്യന്റെ വിധിവിലക്കുകൾ, മനുഷ്യന്റെ തീരുമാനങ്ങളാണ് പലപ്പോഴും മാറ്റപ്പെടേണ്ടി വരിക. ചുരുക്കത്തിൽ ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയം ഇനി അടുത്ത ദിവസങ്ങളിൽ വലിയ ചർച്ചയായി മാറുമ്പോൾ നമ്മുടെ പള്ളികൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാകും, എത്രയോ പള്ളികൾ, എത്രയോ മദ്രസകൾ, ഉമ്മത്തിന്റെ എത്രയോ ഈദ്ഗാഹുകൾ, കാര്യമായിട്ട് അതിന് പേപ്പറും രേഖകളൊന്നും ഉണ്ടാവില്ല. അത് നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, പാരമ്പര്യമായിട്ട് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആരാധനാലയങ്ങളുടെയും പൊതുസ്വത്തിന്റെ ഒക്കെ കാര്യം ഇത് തന്നെ. ഇതിനൊന്നും കൃത്യമായിട്ട് രേഖ ഉണ്ടാവില്ല. എന്താ രേഖ ഇല്ലാത്തത്? എന്റെ സ്വത്താണെങ്കിൽ അതിന്റെ പ്രമാണം കാത്തു സൂക്ഷിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കും, ഞാൻ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കും. അത് കഴിയുമ്പോൾ മക്കൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ സഹോദരങ്ങളെ ഏൽപ്പിക്കും. അവർ എന്റെ സ്വത്ത് എന്നുള്ള നിലയിൽ സൂക്ഷ്മതയോടെ അത് കൈകാര്യം ചെയ്യും. എന്നാൽ പൊതുസ്വത്ത്, പള്ളി, അമ്പലം, ചർച്ച്, പൊതുസ്വത്തുക്കൾ, അതിന്റെ പേപ്പറുകൾ, അതുമായി ബന്ധപ്പെട്ട രേഖകൾ, അത് ആരാണ് സൂക്ഷിക്കുക? ഈ സൂക്ഷിച്ച ആൾ എവിടെ എങ്ങനെ പോയി? ഇത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. അതിന് കൃത്യമായിട്ടൊരു രേഖ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഏതായിരുന്നാലും അതിനൊക്കെ തെളിവാക്കപ്പെടുന്നത്, കാലാകാലങ്ങളിൽ തെളിവാക്കപ്പെടുന്നത് നൂറ്റാണ്ടുകളായി, അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി, വർഷങ്ങളായി ഒരു സമൂഹം, ഒരു സമുദായം അതിനവരുടെ മതപരമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു വരുന്നു. അത് നാടിന് മുഴുവൻ അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലത് അവർക്കുള്ളതാണ്. അങ്ങനെയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നിയമങ്ങൾ കൊണ്ടുവരപ്പെട്ടത്. 1954 വഖഫ് ആക്ട് കൊണ്ടുവരപ്പെട്ടത്, 1958 അത് പരിഷ്കരിച്ചത്. പിന്നീട് ലോകത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിനോടനുബന്ധമായിട്ടുള്ള വഖഫ് ബോർഡുകളൊക്കെ വന്നത്. അതിലൂടെ വഖഫിന്റെ സ്വത്തുക്കൾ ഏകീകരിക്കപ്പെടുകയും അത് മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിനായി വിനിയോഗിക്കപ്പെടുന്നതിന്റെ ചർച്ചകളൊക്കെ വരിക. അതിന്റെ മതവും രാഷ്ട്രീയവും വേർതിരിച്ചറിയണം ഒരു മുസ്ലിം. കാരണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെയൊക്കെ വീടുകളിൽ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വഖഫുകൾ ചെയ്തിട്ടുണ്ടാകും, അറിവില്ലായ്മ കൊണ്ട് അത് തിരിച്ചെടുക്കുന്ന പല സംഭവങ്ങളും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. കഴിയൂല, ഹറാം, തനിച്ച ഹറാം, തീരാ നാശത്തിലേക്കായിരിക്കും പോവുക. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ വിഷയത്തിന്റെ ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് പാർട്ടുകളായിട്ട് പറഞ്ഞാൽ അത് മനസ്സിലാവും. എന്താണ് വഖഫ്? ആരാണ് മുത്തവല്ലി? ആരാണ് മുത്തവല്ലി? എന്താണ് വഖഫ്? വഖഫുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ വഖഫിലേക്ക് എത്തപ്പെടുന്നത് എങ്ങനെയാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വഖഫ് എന്നൊരു പേരും ആ ഒരു രൂപവും ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു രൂപവും പേരും ഇല്ലായിരുന്നു. പിന്നീട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തന്റെ കാലഘട്ടം, ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ് വഖഫും വഖഫിന്റെ രൂപവും ഒക്കെ വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വഖഫുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രചോദനമാകുന്ന അതിന്റെ ആദ്യ നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ദാനത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാണ്. ധർമ്മത്തിന്റെയും ദാനത്തിന്റെയും മഹത്വങ്ങളെ കുറിച്ച് പഠിപ്പിക്കപ്പെടുമ്പോ പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി, പടച്ചറബിന് വേണ്ടി സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി സ്ഥലങ്ങൾ വിട്ടുകൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ ഉമ്മത്തിനെ ബോധവൽക്കരിക്കുമ്പോ ആർക്കാ സമ്പാദ്യമുള്ളത്? അവർക്ക് മാത്രമേ അതിന് കഴിയൂ. ആഗ്രഹമുണ്ട് പലർക്കും, പക്ഷേ ആർക്കാണ് ചെയ്യാൻ കഴിയുക? സമ്പത്തുള്ളവനല്ലേ കഴിയും. എല്ലാവർക്കും ഒരുപോലെയല്ല സമ്പാദ്യം കൊടുത്തേക്കുന്നത്, എല്ലാവരും ധനം കൊണ്ട് ഒരുപോലെയല്ല. ചിലർ നല്ല ധനാഢ്യരായിരിക്കും, ചിലർ വലിയ ദരിദ്രരായിരിക്കും. അതിന്റെ മഹത്വം കേൾക്കുമ്പോ ആഗ്രഹമുണ്ടാകും ചെയ്യണമെന്ന്. എല്ലാവരും ഒരുപോലെയല്ല. ഖുൽ ഇന്ന റബ്ബി യബ്സുതു റിസ്ക ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ല ഖുൽ ഇന്ന റബ്ബി യബ്സുതു റിസ്ക ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ല ഓ നബി അങ്ങ് പറഞ്ഞു കൊടുക്കണം. ഇന്ന റബ്ബി യബ്സുതു റിസ്ക ലിമൻ യശാഉ അല്ലാഹു ഇച്ഛിക്കുന്നവർ, അവൻ തീരുമാനിക്കുന്നവർക്ക് സമ്പത്തിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കും. വയഖ്ദിറുല ചില ആളുകൾക്ക് അല്ലാഹു ആ സമ്പത്തിനെ ഞെരുക്കുകയും ചെയ്യും, കുടുസാക്കുകയും ചെയ്യും. ഈ രണ്ട് വിഭാഗത്തിനെ പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, രണ്ട് വിഭാഗത്തിനോടുമുള്ള അഭിസംബോധന പോലെയാണ് അല്ലാഹു പറഞ്ഞത്. സമ്പത്തുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, രണ്ടുപേരോടും അല്ലാഹു പറയുന്നു, വമാ ഔഫഖുതും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വമാ ഔഫഖുതും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പാദ്യത്തിൽ നിന്നും അത് കൂടുതലാകട്ടെ കുറവാകട്ടെ എത്രയാണോ കയ്യിലുള്ളത് അതിൽ നിന്നും ഒരു വിഹിതം പടച്ച റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ ധനം അതിനെ ചിലവഴിച്ചാൽ, സഹായമായി നൽകിയാൽ, ആ സമ്പാദ്യത്തിനെ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ സദഖ ചെയ്തു കഴിഞ്ഞാൽ
അതിനെ പൂർണ്ണമായി അല്ലാഹു നിങ്ങൾക്ക് മടക്കി തരുന്നതാണ്. വഹുവ ഖൈറുർ റാസിഖീൻ, ഈ രൂപത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പാവങ്ങളായ മനുഷ്യർക്ക് വേണ്ടി നൽകപ്പെട്ട സമ്പാദ്യം, ദീനിന്റെ മാർഗത്തിൽ നൽകപ്പെട്ട സമ്പാദ്യം അതൊക്കെയും അതുപോലെ തിരിച്ചു തരാൻ കഴിവുള്ളവനാ. അവനാണ് ഉപജീവനം തരുന്നവൻ, അവനാണ് റിസ്ഖ് തരുന്നവൻ, അവനാണ് ഖൈറിന്റെ വഴികൾ തുറന്നു തരുന്നവൻ. എപ്പോഴാ ദാനം ചെയ്യേണ്ടത്? എപ്പോഴാ സദഖ കൊടുക്കേണ്ടത്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുന്ന ഹദീസ് കാണാം. ഒരുപാട് ധനമുള്ള മനുഷ്യൻ തന്റെ ഏറ്റവും അനിവാര്യമായ ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ചെല്ലാം പോയി. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം മരണത്തിന്റെ കിടക്കയിലേക്ക് നീങ്ങുന്നു. തന്റെ ജീവിതം അവസാനിച്ചുവെന്ന് ബോധ്യപ്പെടുന്നു. ഇനി അധിക കാലം ജീവിക്കാൻ സാധ്യതയില്ലെന്ന് ബോധ്യപ്പെടുന്നു. ആ സമയത്ത് ചെയ്യുന്ന ദാനമല്ല, ആരോഗ്യമുള്ള സമയത്ത്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല, ജാബിർ റളിയല്ലാഹു തആല അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യു സദഖത്തി അഅ്ലമു അജ്റാ, ഏത് സദഖയാണ് നബി ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ? സദഖയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, എന്നാലും ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സദഖ ഏതാണ് റസൂലേ? അവിടെ നിന്ന് മറുപടി പറഞ്ഞു, നീ ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന സദഖയാണ്, നല്ല ആരോഗ്യമുള്ള കാലത്ത് നീ ചെയ്യുന്ന സദഖയാണ്. നിന്റെ കയ്യിലുള്ള 1 ലക്ഷത്തിന് 2 ലക്ഷമാക്കി മാറ്റാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള നല്ല ചുറുചുറുക്കുള്ള സമയത്ത് ചെയ്യുന്ന സദഖയാണ്. അതോടൊപ്പം ഷഹീഹുൻ, നീ അത്യാവശ്യക്കാരനുമാണ്. അതാ പോയിന്റ്. പൈസയുണ്ട്, ആരോഗ്യമുണ്ട്, ഇത് രണ്ടും മാത്രമല്ല, ആ പൈസ നിനക്ക് ഒരുപാട് അത്യാവശ്യങ്ങളും ഉണ്ട്, ഒരുപാട് ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും മുമ്പിൽ നിൽക്കുക. ഇതിനിടയിൽ നിന്നുമാണ് കുറച്ചെടുത്തിട്ട് സദഖ ചെയ്യുക. ഈ സദഖയാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്ന് നബിയുന റസൂലുള്ളാ നമുക്ക് തിരിച്ചറിയാത്തതാ. പലരും വിചാരിക്കും ആളുകൾ ദാനം കൊടുക്കുന്നുണ്ട്, സദഖ ചെയ്യുന്നുണ്ട്, ഉള്ളത് കൊണ്ട് കൊടുക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തൊട്ടു മുമ്പ് ഓതിയ ഞാൻ ആയത്തിലൂടെ അല്ല പറയുന്നത്, സമ്പത്ത് ചിലർക്ക് അള്ളാഹു കൂടുതൽ കൊടുക്കും, ചിലർക്ക് കുറച്ചേ കൊടുക്കുള്ളൂ. കുറച്ചു കൊടുക്കുന്നവരാട്ടെ, കൂടുതൽ കൊടുക്കുന്നവരാട്ടെ, വമാ അൻഫഖ്തു മിൻ ശൈഇൻ, നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്നതാണോ അതല്ല നിങ്ങൾക്ക് മടക്കി തരും, അത് പടച്ചു നിങ്ങൾക്ക് തിരിച്ചു തരും. ആത്മാർത്ഥമായി ഉള്ളറിഞ്ഞ് മനസ്സിൽ തട്ടി കൊടുത്തിട്ടുണ്ടോ, കൊടുത്തവർക്കൊക്കെയും തിരിച്ചു കിട്ടും. ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾ മിക്സ് ചെയ്യാതെ കൊടുത്താൽ അള്ളാഹു തിരിച്ച് നൽകും, ഉറപ്പാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ അരുൾ ചെയ്യാണ്, ഏത് സദഖയാണ് ഏറ്റവും പ്രതിഫലം? അത്യാവശ്യമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, ദാരിദ്ര്യത്തിന് ഭയന്നുകൊണ്ട് കഴിയുന്ന സമയം, നാളെ എങ്ങാനും എനിക്ക് ധന്യത വന്നാലായി, ഇന്നും തരുന്നില്ല ഇന്ന് ഞെരുക്കോ, നാളെ ഒരു മാറ്റം വന്നേക്കാം, ഈ രൂപത്തിലൊക്കെയുള്ള സാഹചര്യത്തിൽ ചെയ്യുന്ന സദഖയാണ് ഏതിനേക്കാളും മരണം മുമ്പിലേക്ക് എത്തുന്നു. റൂഹ് തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ റൂഹ് പിടിച്ച് അസ്രായിൽ തൊണ്ടക്കുഴിയിൽ നിന്ന് അവസാനമായിട്ട് പിരിഞ്ഞു പോകാൻ നിൽക്കുന്ന ഒരു സമയം, അതേവരെ കാത്തുവെച്ച് പിടിച്ചു വെച്ചിട്ട് ഇനി ഞാൻ പിടിച്ചു വെച്ചിട്ടും കാര്യമില്ല എന്ന് ബോധ്യപ്പെടുമ്പോ, അപ്പൊ അത് അവിടെ കൊടുത്തേക്കിൻ, ഇതിവിടെ കൊടുത്തേക്കിൻ എന്ന് പറയുന്ന സദഖയല്ല. ഏതുപോലെ അവസാന കട്ടിൽ കിടക്കുമ്പോ വിളിച്ചിട്ട് പറയും, കുൽത്തിലി ഫുലാനൻ കഥാ, ആ 50 സെന്റ് ഇന്നയാൾ കൊടുത്തേക്കണം കേട്ടോ, ഇന്ന മകനുള്ളതാണ്, ഇത് ഇന്നയാളിനുള്ളതാണ്, ഇത് ഒക്കത് കാനലി ഫുലാൻ, ഇത് ഇന്നയാളിനുള്ളതാണ് എന്ന് പറഞ്ഞ് തന്റെ സ്വത്തും മുതലും ഒക്കെ ഓരോന്നിങ്ങനെ വിഹിതം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെയും കുറച്ചാലും കൂടെ ബാക്കി വെച്ച് അവസാന റൂഹ് പിരിയുന്ന നേരത്ത് എന്ന അതങ്ങ് പള്ളിക്കിരുന്നോട്ടെ, ഈ സ്വതക്കയല്ല. അങ്ങനെ ചെയ്യണ്ടെന്നല്ല പറയാ, ആരോഗ്യമുള്ള കാലത്ത് നന്നായിട്ടിരിക്കുമ്പോ സ്വത്ത് സമ്പാദ്യങ്ങൾ തന്റെ ഇഷ്ടാനുസരണം വിനിയോഗിക്കാൻ കഴിയുന്ന സമയത്ത് അന്ന് ചെയ്യുന്ന സദഖയ്ക്കാണ് ഏറ്റവും വലിയ പ്രതിഫലമുള്ളത് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു. പരിശുദ്ധ ഖുർആനിന്റെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, ലൻ തനാലുൽ ബിർറ, നിങ്ങൾക്ക് നന്മ കരസ്ഥമാക്കാൻ സാധ്യമല്ല, ഹത്താ തുൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ, മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമ്പാദ്യത്തിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് നന്മ കരസ്ഥമാക്കാൻ സാധ്യമല്ല. ഈ ആയത്ത് അവതരിച്ചപ്പോ മഹാനായ ജഅഫർ, മഹാനായ
മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിലേ കോടി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് ഞാൻ കേട്ടു, ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പടച്ചറപ്പിന്റെ ദീനിന്റെ മാർഗത്തിൽ സദഖ ചെയ്യുന്നത് വരെ നന്മ കരസ്ഥമാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ, ഓ നബിയെ, എങ്കിലും ഞാനൊന്ന് പറയട്ടെ, എന്റെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള, എന്റെ സമ്പാദ്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഏറ്റവും കൂടുതൽ മുന്തിയ വില നൽകി വാങ്ങിയ, ഞാൻ ഏറ്റവും പരിഗണന നൽകുന്ന സ്വത്തേതെന്നറിയുമോ? അത് ബൈറുഹ മദീനത്ത പള്ളിയുടെ മുമ്പിലുള്ള മസ്ജിദ് നബവിയുടെ മുമ്പിലുള്ള മനോഹരമായ ബൈറുഹാന്റെ തോട്ടമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പോയി വിശ്രമിക്കാറുണ്ടായിരുന്നു, അവിടെ പോയിട്ട് അതിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിക്കാറുണ്ടായിരുന്നു, അവിടെ പോയി സമയം ചിലവഴിക്കുമായിരുന്നു. മദീനത്തെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന ആളുകൾ പലരും പോയി സന്തോഷത്തിന് വേണ്ടി പോയിരിക്കുന്ന തോട്ടമാണ് ബൈറുഹാന്റെ തോട്ടം. ആ തോട്ടമാണ് നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിനെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുണ്ടല്ലോ, ആ ആയത്ത് പറഞ്ഞത് ഏറ്റവും വലിയ പുണ്യം കിട്ടുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യുന്നതാണെന്ന് പറയുന്നെങ്കിൽ, ഓ നബിയെ, എന്റെ ആ തോട്ടത്തിന് ദീനിന്റെ മാർഗത്തിൽ ഞാനിതാ തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞു, യാ അബാ തുൽഹ, എത്ര ലാഭത്തിന്റെ കച്ചവടമാണ് നീ ചെയ്തിരിക്കുന്നത്, എത്ര വലിയ ലാഭ കച്ചവടമാണ് അബൂ തുൽഹ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ലാഭമുള്ള കച്ചവടം ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം വെച്ചോണ്ടിരുന്നാൽ ഏതുവരെ ഇരിക്കാൻ പറ്റും? റൂഹ് പിരിയും വരെ. റൂഹ് പിരിയുന്നത് വരെ ഒന്നും ചിലപ്പോ ഉണ്ടാകൂല, അതിന് മുമ്പ് തന്നെ അനന്തരാവകാശികളെ അടുത്ത ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും, അത്രയും ബാക്കി ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ നല്ല ആരോഗ്യമുള്ള കാലത്ത്, ആവശ്യമുള്ള കാലത്ത്, പല പരിപാടികളും പ്ലാൻ ചെയ്യാൻ പറ്റുന്ന സമയത്ത് അതിന്റെ ദീനിന്റെ മാർഗത്തിലും കൊടുക്കുക. ഇത് കൊടുത്തപ്പോഴാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഏറ്റവും ലാഭകരമായ കച്ചവടം ചെയ്തിരിക്കുന്ന അബൂ തുൽഹയാണ് ഏറ്റവും ലാഭകരമായ കച്ചവടം. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീ വാക്ക് കേട്ടപ്പോ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആലനു, ഓരോ സഹാബിമാർ ഇങ്ങനെ ഒന്നൊന്നായിട്ട് വരാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു സയ്യിദ് റളിയല്ലാഹു തആല വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്കൊരു കുതിരയുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്, അത് ഞാൻ ആ പടച്ചവന്റെ മാർഗ്ഗം തന്നിരിക്കുക. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇത് വിട്ടുകൊടുത്തേക്കിൽ ഞാൻ തന്നേക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് വലിയ മുതലായിട്ടുള്ളത് റോമക്കാരിയായ ഒരു അടിമ പെണ്ണുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മുതല്, അതിനെ ഞാനിത് അദീനിന്റെ മാർഗത്തിൽ തന്നേക്കുകയാണ്, സ്വതന്ത്രയാക്കി മോചിപ്പിച്ചുകൊണ്ട് ഉമ്മത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ വിട്ടുതരികയാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. ഏത് ഗവൺമെന്റിന്റെ നിയമം കണ്ടിട്ട? ഏത് ഗവൺമെന്റിന്റെ നിയമം കണ്ടിട്ട? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂ തൽഹ, ഇത്രയും മുന്തിയ സാധനം, ഇത്രയും മുന്തിയ സ്വത്ത് ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം, എന്നാ മാത്രമാണ് നാളെ ആഹ്റം കിട്ടുക എന്ന് പറഞ്ഞപ്പോ ആ ആഹ്റം ആഗ്രഹിച്ചുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ കൊടുത്തതാ, ദീനിന്റെ മാർഗത്തിൽ കൊടുത്തതാ. ഇങ്ങനെ കൊടുത്തു തുടങ്ങിയ സമ്പാദ്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വിശുദ്ധ ദീൻ തുടങ്ങിയ കാലം മുതൽ ദീനിന്റെ മാർഗത്തിൽ സദഖ ചെയ്യപ്പെടുന്നത്, ദാനം ചെയ്യപ്പെടുന്നത് തുടങ്ങി വന്നു. ഓരോ മുഅ്മിനീങ്ങളും നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്, ഈ പള്ളിയുടെ ചരിത്രം എടുത്തോ, പരിസരത്തുള്ള പള്ളികളുടെ ചരിത്രം എടുത്തോ, ലോകത്തെവിടെയെല്ലാം ഏതെല്ലാം പള്ളികൾ കാണുന്നു, ആ പള്ളികളെല്ലാം അതിലൊരു 50% പള്ളികളും മിക്കവാറും അതിലാദ്യം ആ പള്ളി നിൽക്കുന്ന സ്ഥലത്തെ ഏതെങ്കിലും ഒരു നിശ്ചിത അളവ് ഭൂമിയെങ്കിലും ഏതെങ്കിലും മുഖ്ലിസായ മനുഷ്യൻ സദഖ ചെയ്തിട്ട് ഇവിടെ ഒരു പള്ളി വെച്ചോളിൻ, ഒരു പള്ളി വെക്കണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു വലിയ സമ്പത്ത്, ഒരു വലിയ എമൗണ്ട് കൊടുത്തിട്ട് നാലാളെ വിളിച്ചു കൂട്ടിയിട്ട് പറയും ഒരു പള്ളി വെക്കണം, ഇത് ആഗ്രഹിച്ചുകൊണ്ട് വലിയൊരു തുക നൽകിയിട്ട് ഒരു പള്ളി വെക്കണം എന്ന ആഗ്രഹത്തിൽ തുടങ്ങിയതായിരിക്കും, വലിയൊരു ദാനത്തിൽ നിന്നുമായിരിക്കും ഒരു പള്ളി ഉണ്ടാവുക. അപ്പൊ ഇത് സർക്കാരിന്റെ നിയമം അനുസരിച്ച് കൊടുത്തതല്ല, ഇത് പടച്ചറപ്പിന്റെ കൂലിക്ക് വേണ്ടി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഓരോ മതവിശ്വാസികളും ആ മതവിശ്വാസത്തിന്റെ ഭാഗമായി വിശ്വാസികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന സ്വത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് നാം മതം പഠിപ്പിക്കുന്നതനുസരിച്ച് അതിനാകെ കൂടി നോക്കേണ്ടിയിട്ടുള്ളത് ആ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്ക് എതിരാകുന്ന ഒരു സമാന്തര പിന്നെ ഭരണമായി മാറുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ വ്യവസ്ഥിതിയെ തകർത്ത് കളയുന്ന രൂപത്തിലൊന്നാകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ ഈ രൂപത്തിൽ ദാനം ചെയ്യപ്പെട്ട സദഖകൾ, ആ സദഖകളിലൂടെയാണ് 900,000 ഹെക്ടർ ഭൂമിയും അനുബന്ധമായ സ്വത്തും മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ വഖഫ് ബോർഡുകളെ നിയന്ത്രണത്തിലായി വന്നതെങ്കിൽ അത് ചുളിവിലൂടെ വളഞ്ഞ വഴിയിലൂടെ വെട്ടിപ്പിച്ചെടുക്കാമെന്നൊക്കെ ആരെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമല്ല എന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല, അത് സാധിക്കൂല എന്ന് അവർക്കും അറിയാം. എങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇൻഷാല്ലാ ഈ വഖഫുകൾ എന്താണ്, എങ്ങനെയാണ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് വഖഫ് ചെയ്യാൻ പറ്റുക, വഖഫ് എപ്പോഴാണ് ചെയ്യാൻ പറ്റുക, എത്ര അളവാണ് ചെയ്യാൻ പറ്റുക, ആർക്കാണ് കൊടുക്കാൻ പറ്റുക, അത് എങ്ങനെയാണ് ഏൽപ്പിക്കപ്പെടേണ്ടത്, ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായി ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ വരും ആഴ്ചകളിൽ കേൾക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ വഖഫുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ദീനിന്
ജീവിതത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കി അതിന്റെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ അതിൽ പങ്കാളികളാകാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.